നമസ്കാരം. കൽപ്പന ഒരുപാട് കഥാപാത്രങ്ങളെ അനശ്വരമാക്കിയ നടി. ഹാസ്യം ഇത്രയും അധികം തന്മയത്വത്തോടുകൂടി അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു നടി മലയാള സിനിമയിൽ വേറെയില്ല. മലയാള സിനിമാ ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിരുന്നു നടി കൽപ്പന അന്തരിച്ചു എന്നത്. കേട്ടവർക്കാർക്കും അത് വിശ്വസിക്കാനായില്ല. പക്ഷേ ആ സത്യത്തോട് പൊരുത്തപ്പെട്ടേ പറ്റൂ. ബാലതാരമായി സിനിമയിലെത്തിയ കൽപ്പന ഹാസ്യരസപ്രധാനമായ വേഷങ്ങളാണ് മുഖ്യമായും അവതരിപ്പിക്കുന്നത്. എന്നാൽ മികച്ച സ്വഭാവ വേഷങ്ങളും കൽപ്പനയെ തേടിയെത്തിയിരുന്നു. ഏത് വേഷം കൊടുത്താലും അത് ആത്മാർത്ഥതയോടെയും തികഞ്ഞ തന്മയത്വത്തോടെയും അവതരിപ്പിച്ചുകൊണ്ടാണ് കൽപ്പന മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയത്. നാടക പ്രവർത്തകനായ VP നായരുടെയും വിജയലക്ഷ്മിയുടെയും മകളാണ് കൽപ്പന. ജനിച്ചത് 1965. തികഞ്ഞ കലാകുടുംബം, സഹോദരിമാരായ ഉർവശിയും കലാരഞ്ജിനിയും അഭിനേത്രികൾ. ബാലതാരമായിട്ടാണ് കൽപ്പന സിനിമയിലെത്തുന്നത്. MT വാസുദേവൻ നായരുടെ മഞ്ഞ് എന്ന ചിത്രത്തിലൂടെയാണ് കൽപ്പന സിനിമയിൽ സജീവമാകുന്നത്. പിന്നീട് 300 മലയാളം, തമിഴ്, തെലുങ്കു സിനിമകളിൽ അഭിനയിച്ചു. മലയാളത്തിൻ്റെ ഹാസ്യരാജ്ഞി എന്നാണ് കൽപ്പനയെ അറിയപ്പെടുന്നത്. ഗന്ധർവത്തിലെ കൊട്ടാരക്കര കോമളം, ഇഷ്ടത്തിലെ മറിയാമ തോമസ്, സ്പിരിറ്റിലെ പങ്കജം, ബാംഗ്ലൂർ ഡേയ്സിലെ കുട്ടൻ്റെ അമ്മ തുടങ്ങിയ നിരവധി കഥാപാത്രങ്ങളിലൂടെ കൽപ്പന മലയാളികളെ ചിരിപ്പിച്ചു. ഹാസ്യ സാമ്രാട് ജഗതിക്കൊപ്പമുള്ള കൽപ്പനയുടെ പല വേഷങ്ങളും പ്രേക്ഷക ഇഷ്ടം പിടിച്ചുപറ്റി. 85 ഭാഗ്യരാജൻ്റെ ചിന്ന വീടിലൂടെ തമിഴകത്ത് അരങ്ങേറ്റം കുറിച്ച കൽപ്പന തെലുങ്കു, കന്നഡ ചിത്രങ്ങളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു. ഹാസ്യനടി എന്ന നിലയിൽ നിന്നും സ്വഭാവ നടിയിലേക്ക് കൂടുമാറിയ കൽപ്പനയ്ക്ക് തനിച്ചല്ല ഞാൻ എന്ന ചിത്രത്തിലൂടെ മികച്ച സഹനടിക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചു. സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കൽപ്പന അത് ഏറ്റുവാങ്ങുന്നത് 2013 May 3 ദില്ലിയിൽ വെച്ച് രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ കയ്യിൽ നിന്നുമായിരുന്നു. അന്ന് അതൊക്കെ വലിയ വാർത്തകളായിരുന്നു. നിഷ്കളങ്കമായ നർമ്മത്തിലൂടെ ഹാസ്യമെന്നത് കാട്ടിക്കൂട്ടലുകളല്ലെന്ന് ഓർമ്മിപ്പിച്ച നടി. ചിരിയുടെ ഫ്രെയിമിൽ നിന്ന് പെട്ടെന്നായിരുന്നു കൽപ്പനയുടെ ഇറങ്ങിപ്പോക്ക്. ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ചാർലി എന്ന ചിത്രത്തിലെ ക്യൂൻ മേരിയെ പോലെ അറ്റം പറ്റിപ്പോയി ആ അഭിനയം. മലയാളികളെ ചിരിപ്പിച്ച് ചിരിപ്പിച്ച് ഒടുവിൽ ഒരു വലിയ കണ്ണീരായി മാറി. ഈശ്വര, പാവത്തുങ്ങൾക്ക് ഇങ്ങനെ സൗന്ദര്യം തരല്ലേ. മിസ്റ്റർ ബ്രഹ്മചാരി എന്ന ചിത്രത്തിലെ കൽപ്പന അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ ഈ സംഭാഷണം കേട്ട് ചിരിക്കാത്ത മലയാളികൾ ഉണ്ടാകില്ല. സിനിമ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും ഈ ഡയലോഗ് ഹിറ്റായി. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമായി മാറിയ ഒരുപാട് കൽപ്പന ഡയലോഗുകൾ ഇപ്പോഴും ഇതേപോലെയുണ്ട്. ചില ജന്മങ്ങൾ അങ്ങനെയാണ്. അരങ്ങൊഴിഞ്ഞാലും അകലെ എവിടെയോ ഇരുന്ന് അവർ നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമായി.